എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപാസ് ശുചികൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേത് മീനാണെന്ന് മനസ്സിലായോ? അയിലപ്പാരയാണേ. നല്ല ഒരു ടേസ്റ്റ് ഉള്ള ഒരു മീനാണിത്. ഇത് എങ്ങനെ ഇലയിൽ വെച്ചിട്ട് പൊള്ളിച്ച് നമുക്ക് കഴിക്കുക എന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ തന്നെ ഇത് നമ്മുടെ ഷാർജ ഫിഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കേണ്ടി വന്നിട്ട് കട്ട് ചെയ്തെടുത്താണേ. തല മാത്രം കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇതിനെ അകത്ത് കുടലും അത് ഭാഗങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഒരു നൈസ് തോലുണ്ട്, അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നല്ല കുരുമുളക് ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി ഒരു 10 അല്ലിയോളം എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4-5 പീസ് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഇത്ര എടുത്തിട്ടുണ്ട് നമ്മൾ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി. അതിനുശേഷം അത് മിക്സിയിലേക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തു. ഇപ്പം ഒരു നാരങ്ങാനീരൂടെ പിഴിഞ്ഞെടുത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇതിനെ അരച്ചെടുക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണേ, കാരണം ഇത്രയും കട്ടിയുള്ള ഏകദേശം 1 കിലോ വലുപ്പമുള്ള മീനാണത്. അതുകൊണ്ട് നന്നായിട്ട് ഇച്ചിരി ഉപ്പ് ഏറെ ചേർക്കണം, എന്നാലേ അത്രയും കട്ടിയുള്ള മാംസത്തിലേക്ക് വരഞ്ഞിട്ടാണേലും ഉപ്പ് എരിവും പിടിക്കത്തുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് അരച്ചെടുത്തു ഇതിലേക്ക് നന്നായിട്ട് അരപ്പ് പിടിപ്പിക്കാം. കണ്ടോ, അരപ്പ് നന്നായിട്ട് ഉള്ളിലേക്ക് കയറാൻ പരുവത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ വാലുഭാഗം അങ്ങോട്ട് കുത്തി പിടിച്ചിട്ടൊന്ന് വളച്ച് പിടിക്കാണ്ടിൽ നന്നായിട്ട് നമുക്ക് മീനിൻ്റെ ഉള്ളിൽ വരഞ്ഞെടുത്ത് ഉപ്പ് എരിവും എല്ലാം അരപ്പ് നന്നായിട്ട് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. കാരണം ഓരോ വരച്ചിലയിലായിട്ട് പെരട്ടേണ്ട കാര്യമില്ല. ഇങ്ങനെ വാലുഭാഗം അങ്ങോട്ട് കുത്തി പിടിച്ചിട്ടൊന്ന് വളയ്ക്കാങ്കിൽ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇതിനെ ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഉപ്പ് എരിവും പിടിപ്പിക്കാം. അതിനുശേഷം നമ്മൾ അരച്ചെടുപ്പ് അരപ്പേലെ ഇത്ര ബാലൻസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു അരഭാഗത്തോളം ബാലൻസ് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് കാണിച്ചു തരാമേ. അതിനുശേഷം ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിനെ ഫുൾ ഫ്രൈ അല്ല ചെയ്യുന്നത്, ഒരു പകുതി ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കാരണം അത്രയും ഫ്രൈ ചെയ്താൽ മാത്രമേ അത് ഇലയിൽ പൊള്ളിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉള്ളു വരെ വെന്ത് കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു അരഭാഗം നമ്മളതിനെ വേവിച്ചെടുക്കുവാണേ. ഇപ്പൊ നന്നായിട്ട് ഒരു സൈഡ് മൂത്ത് വന്ന് നമ്മൾ മറിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സൈഡും കൂടെ ഒരു പകുതി മൂത്ത് വരട്ടെ. ഇപ്പം പകുതി മൂത്ത് വന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വീണ്ടും ഒന്ന് ഒരു ചെറിയ സവാള എടുത്ത് കുനുകുനാ നരിഞ്ഞെടുക്കണം. ഒരു പകുതി തക്കാളിയും എടുത്തിട്ട് ചെറുതായിട്ട് കുനുകുനാ നരിഞ്ഞെടുക്കണം. ഇതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പകുതി നല്ല പുളിയുള്ള മാങ്ങയാണേ. ആ മാങ്ങ ചേർത്ത് ഇതുപോലെ നമ്മൾ ഇലയെ പൊള്ളിച്ചെടുക്കാമെങ്കിൽ ആ മാങ്ങ ആ ഗ്രേവി എല്ലാം കൂടെ തിന്നെ എന്തോ ടേസ്റ്റാണെന്നറിയാം. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണേ. ഇപ്പം നമ്മൾ ആ ഉള്ളി ആദ്യം വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. ആ മീൻ ഫ്രൈ ചെയ്തെടുത്ത് ആ പാനിൽ തന്നെയാണ് ആ എണ്ണയിൽ വന്നത്. എന്താ പറയുക, ആ മീനിൻ്റെ ആ ടേസ്റ്റ് കൂടെ ഈ ഗ്രേവിക്ക് കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ അരപ്പിന് ഉപ്പ് ചേർത്താണ് അരച്ചത്. അതുകൊണ്ട് അതനുസരിച്ചുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇപ്പം ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തേ. ഇനി ആ തക്കാളിയും മാങ്ങയും കൂടെ ചേർക്കണേ. മാങ്ങ ചീകിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പൊ അതും ഒന്ന് വാടി വരട്ടെ. ഇപ്പൊ ഇനി ഇത് വാടിയല്ലോ, വാടിയതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. കറിവേപ്പിലയൊക്കെ ആവശ്യത്തിന് ചേർത്തു, അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതുപോലൊക്കെ ഇല പൊള്ളിച്ചെടുക്കുമ്പോ കേട്ടോ. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ ബാലൻസ് പകുതി അരപ്പ് അരപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അന്നേരം ആ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ എല്ലാ ആ ടേസ്റ്റ് ആ അരപ്പിനുണ്ട്, നമ്മുടെ ഈ ഗ്രേവിക്കും ആ അരപ്പ് കിട്ടും കേട്ടോ. ഈ മാങ്ങയിലോട്ടൊക്കെ ആ ഒരു അരപ്പ് പിടിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക മണം, ആ പ്രത്യേക ടേസ്റ്റ്. അതിൻ്റെ കൂടെ ആ ഇലയിലുള്ള പൊള്ളിച്ചെടുക്കുമ്പോഴത്തേനെ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, എന്തോ മണമാണെന്നറിയോ, എല്ലാവർക്കും വായിക്കൂടെ വെള്ളം വരുന്നല്ലേ. ഇപ്പോൾ ഒരു ഇല എടുത്തു, 2 ഇല വെക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഇല നമ്മുടെ ഒന്ന് കരിഞ്ഞു പോയെന്ന് വെച്ച് പറഞ്ഞാലും നമുക്ക് 2-ാമത്തെ ഇലയിൽ മീൻ നമ്മുടെ സേഫ് ആയിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ. ഇപ്പം ഞാൻ ആദ്യം ആ ഇലയിലേക്ക് ആ മാങ്ങയും ആ ഉള്ളിയുടെ എല്ലാം കൂടെ ഗ്രേവി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. നമ്മുടെ മീനെ അതിലേക്കൊന്ന് കിടത്തി ഇനി അവൻ്റെ മുകളിൽ പുതപ്പോണക്ക് ബാക്കി ഗ്രേവി പുതപ്പിച്ച് കൊടുക്കുവാണേ. കണ്ട, അതിനെ വീണ്ടും അതിലേക്കൊന്ന് പൊളിപ്പിച്ച്. കാരണം ആ പുളി ഉണ്ടല്ലോ, ആ മാങ്ങയുടെ പുളിയെല്ലാം കൂടെ ആ ഇലയിൽ പൊതിഞ്ഞു കഴിയുമ്പോൾ ആ ആവിയിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിക്കായിട്ടൊന്ന് ഗ്രേവി അങ്ങോട്ട് പിടിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്തോ മണമാ വരുന്നെന്നറിയോ. ആ മാങ്ങയുടെ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ മീനിനോട് പിടിക്കുന്നത്. നന്നായിട്ട് ഇതിനെ പൊതിഞ്ഞെടുക്കാം നമുക്ക് കേട്ടോ.
പച്ചയില വാട്ടിയതാണ് ഇത്, അല്ലെങ്കിൽ ഇല പൊട്ടിപ്പോ. അതിനാണ് പച്ചയില വാട്ടിയിട്ട് വേണം നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞെടുക്കാൻ കേട്ടോ. ഇപ്പൊ നമ്മൾ അതിനെ പൊതിഞ്ഞു വാഴയില കൊണ്ട് തന്നെ രണ്ട് സൈഡും ഒന്ന് നന്നായിട്ട് നമ്മൾ മുറുക്കി ഒന്ന് കെട്ടിയെടുക്കണം കേട്ടോ. ഇങ്ങനെ ഇലയിൽ പൊള്ളിച്ചൊക്കെ കഴിക്കുകയാണ്, നമ്മുടെ ഇലയട ഇതുകൊണ്ട് ഇലയിൽ പൊള്ളിച്ച മീന് ഇതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഒരു ഫീലുമാണ് നമുക്ക് തരുന്നത് കേട്ടോ. നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണം തന്നെയൊക്കെ ഇങ്ങനെ ഒന്ന് കഴിക്കണം. ഇതൊരു പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിന്റെ കൂടെ ഒക്കെ ഒന്ന് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പൊ എന്റെ ഡബിൾ സൈഡ് പാൻ ഞാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കണേ. അത് അയല പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടി ഈ എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീനിലോട്ട് പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അല്ല കരിഞ്ഞ് പെട്ടെന്ന് പോകാതിരിക്കാൻ വേണ്ടി മാത്രം ഒഴിക്കുന്ന എണ്ണയാണേ. ഇപ്പൊ അത് പാൻ അടച്ചു വെച്ച് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അയല തിരിച്ചിട്ട് കൊടുക്കുകയാണേ. കണ്ടോ കരിഞ്ഞിട്ടൊന്നുമില്ല. ഈ ഡബിൾ സൈഡ് പാൻ ആയതുകൊണ്ട് അത് പെട്ടെന്ന് കരിയാത്തത്. അല്ല നമ്മൾ ദോശ കല്ലിലോ വല്ലതും ആണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ ചട്ടിയിലോ ചീനച്ചട്ടിയിലോ വല്ലതും പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് നോൺ സ്റ്റിക്കിന്റെ പാൻ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കരിയത്തില്ല കേട്ടോ. ഇപ്പൊ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ എല്ലാം വെന്ത് കഴിഞ്ഞ് നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി. ഞാൻ പൊറോട്ട റെഡിയാക്കി വെച്ചിരുന്നു. മോന് തന്നെ ആദ്യം ഒന്ന് കൊടുത്തിട്ട് അവനോട് ചോദിക്കാം എന്താണ് ഇതിന്റെ ടേസ്റ്റ് എന്ന്. അവന് ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. ഒരു അവൻ തന്നെ പറയട്ടെ ഇതിന്റെ അഭിപ്രായം എന്താണെന്നേ. എന്റെ ഇല എല്ലാം വാടി നന്നായിട്ട് ആ ഇലയുടെ ആ മണവും ആ മാങ്ങയുടെയും ആ പുളിയും ആ എരിവും ആ ഉപ്പും എല്ലാം കൂടെ പിടിച്ച് കണ്ടോ. മീൻ അടരിവോ ഒന്നും ചെയ്തിട്ടില്ല, മീനിലൊക്കെ അതെല്ലാം പിടിച്ച് ആവി പറക്കുന്നുണ്ടോ. ആ ആവി പറക്കുന്നതിന്റെ മണമുണ്ടല്ലോ, എന്തോ മണമെന്നറിയാവോ. അതൊന്ന് കഴിക്കണം, എന്നാലേ നമുക്ക് അതിന്റെ ആ എന്താണ് അതിന്റെ ആ ടേസ്റ്റ് മണമെന്ന് മനസ്സിലാകത്തുള്ളത്. ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു ഈ മാങ്ങ ഇട്ട് മീൻ പൊള്ളിക്കുന്നത് ഇതുപോണക്ക് ഇലയിൽ കേട്ടോ. യൂട്യൂബിൽ തന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കണ്ടിരിക്കുന്നത്. അടിപൊളി ഒരു ടേസ്റ്റാണ്, ഇങ്ങനെ ചെയ്ത് നോക്കിക്കോ എല്ലാരും കേട്ടോ. ഇപ്പൊ ഞാൻ ഇതൊന്ന് ഇളക്കി നോക്കുകയാണ് കേട്ടോ. നന്നായിട്ട് നമ്മുടെ മീൻ പൊള്ളിയിട്ടുണ്ട്, നന്നായിട്ട് ഇളകി വരുന്നു കണ്ടോ, വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും കട്ടിയുള്ള മീനാണ്, അതുകൊണ്ടാണ് നന്നായിട്ട് നമ്മൾ ഗ്രേവി പിടിപ്പിക്കണം, തേച്ച് പിടിപ്പിക്കണം എന്ന്, അരമണിക്കൂർ റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കേട്ടോ. മോൻ തന്നെ കഴിച്ചിട്ട് എന്താണ് അവന്റെ അഭിപ്രായം എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അവൻ എന്ത് പറയുമെന്ന് നോക്കട്ടെ. എന്താ അവൻ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അവന്റെ മുഖം അവൻ ആസ്വദിച്ച് അതിന്റെ ടേസ്റ്റ് എല്ലാം നന്നായിട്ട് നോക്കുക കേട്ടോ. കണ്ട അടിപൊളിയാന്ന് അവൻ പറയുന്നത്. അവന്റെ മുഖത്തെ സന്തോഷം കണ്ടില്ല. ഈ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, അത്രയ്ക്കൊരു സന്തോഷമാണ്. മക്കള് കഴിച്ചിട്ട് നല്ലൊരു അഭിപ്രായം പറയുമ്പോൾ. അപ്പൊ ഇതിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ്സ് ഇടണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.